എവിടെ തിരിഞ്ഞാലും കണ്ടെത്തലുകൾ. ഒരു മഹാപരീക്ഷണശാലയായി തിരൂർ മാറുകയായിരുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഫ്രീ ആയി സ്കൂട്ടിയുടെ അതേ സിസ്റ്റം തന്നെ പ്രവർത്തിക്കാൻ പറ്റിയതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പുതുമയായിട്ട് തോന്നുന്നത്. അതോടൊപ്പം തന്നെ വെയിറ്റ് കുറയ്ക്കാനും സാധിച്ചു. സൈക്കിള് പോലെ എല്ലാവർക്കും ഉപയോഗിക്കാം, കണ്ടാൽ ഒരു കൗതുക വസ്തുവായി, എന്നാൽ നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമായി. മലിനീകരണ പ്രശ്നത്തിന് പരിഹാരവുമായാണ് മേലാറ്റൂർ RMHSSലെ വിദ്യാർത്ഥികൾ തിരൂരിലെത്തിയത്. ഇവിടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മൂന്ന് തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ബയോഡീഗ്രേഡബിൾ സോൾഡ് വേസ്റ്റ്, അത് അല്ലെങ്കിൽ അതിനെ പ്ലാസ്റ്റിക് നമുക്ക് യൂസ് ചെയ്ത് കമ്പ്രഷൻ ചേമ്പർ ചൂടാക്കുകയാണ്. ഇതിലൂടെ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ അത് സ്റ്റീമായി കൺവേർട്ട് ചെയ്ത് നോസിലൂടെ പുറത്തു വരുന്നു. അപ്പോൾ AC ജനറേറ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് കറങ്ങി നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത നമ്മൾ സെക്കൻഡ് വാൾവ് തുറക്കുമ്പോൾ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. അവിടെ നേരത്തെ ഒരു തവണ വാട്ടർ പാസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മുഴുവനായിട്ടും സ്റ്റീമായിട്ട് മാറുന്നില്ല, ഒരു പോർഷൻ മാത്രം സ്റ്റീമായി മാറുന്നു. അപ്പോൾ മാറിയതിൻ്റെ സ്റ്റീം കുക്കിംഗ് ചേമ്പർ വഴി പുറത്തേക്ക് വെക്കുന്നു. ബാക്കിയുള്ള ചൂടുവെള്ളം ഹൈ ടെമ്പറേച്ചറിൽ ഈ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഈ സമയത്ത് നമ്മൾ ഈ മൂന്നാമത്തെ വാൾവ് തുറക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഹൈ പൊട്ടൻഷ്യൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ പ്രഷർ ഡിഫറൻസ് കാരണം ഹൈ വെലോസിറ്റിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയും. ഇത് തന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സ്വച്ഛ ഭാരത് എന്നൊരു കൺസെപ്റ്റ് മുൻനിർത്തിയാണ് ഞങ്ങളിത് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ്റെ തലച്ചോറിൽ കലയുടെയും ശാസ്ത്രത്തിൻ്റെയും കേന്ദ്രങ്ങൾ അടുത്തടുത്താകുന്നു. നല്ല ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ മികച്ച കലാകാരന്മാരോ കല ആസ്വാദകരോ ആയിരുന്നു. തിരൂർ സ്കൂൾ ശാസ്ത്രത്തിൻ്റെ വിസ്മയം തീർത്തപ്പോൾ കലയുടെ വിസ്മയം അണിയിച്ചൊരുക്കുകയായിരുന്നു ആലത്തിയൂർ KMHSS. കുട്ടികളുടെ കരവിരുതിയിൽ കണ്ണിന് ഇമ്പമാർന്ന കാഴ്ചകൾ ഇവിടെ വന്ന് നിറയുകയായിരുന്നു. ഇത് രമ്യയും ബേബിയും. വയനാട്ടിലെ ട്രൈബൽ സ്കൂളിൽ നിന്നാണ് ഇവർ എത്തിയത്. പ്ലാസ്റ്റിക് എന്ന മാലിന്യത്തെ എങ്ങനെ ഉപയോഗിക്കാനാകുന്ന വസ്തുക്കളാക്കി മാറ്റാം എന്നതായിരുന്നു ഇവരുടെ പ്രോജക്റ്റ്. ഇവരുടെ അതേ ആശയവുമായി ഇഷ്ടിക ഇവർ ഉണ്ടാക്കിയ കപ്പി ഇനിയുമുണ്ട്. അതിലൊന്ന് രമ്യയുടെ വീട്ടിലാണ്.
കിണറ്റിലാണ് ഞങ്ങൾ അതിൽ വെള്ളം വലിക്കാറുണ്ട്. ഇവരുടെ അതേ ആശയവുമായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. യു പി വിഭാഗത്തിലെ പ്രോജക്ടിനുള്ള ഒന്നാം സ്ഥാനവുമായാണ് കാടിന്റെ മക്കൾ മടങ്ങിയത്. ശരിക്കും തിരൂർ നൽകിയ ആതിഥ്യം അറിഞ്ഞു തന്നെയാണ് ഇവർ പോയത്. തിരൂർ ശാസ്ത്ര പ്രതിഭകളെ നിറമനസ്സോടുകൂടി തന്നെ സ്വീകരിച്ചു. കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ കഴിവുകൾ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടതെല്ലാം ഈ മണ്ണ് ചെയ്തു. അതിനെല്ലാം ഏറ്റവും മുന്നിൽ നിന്നതും കുട്ടികൾ തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നാട്ടുകാർ, ടീച്ചർമാർ, സ്കൂൾ കുട്ടികൾ, എൻ സി സി കേഡറ്റുകൾ, റെഡ് ക്രോസ് വോളണ്ടിയർമാർ എല്ലാവരും ചേർന്ന് ശരിക്കും ഈ 5 ദിനങ്ങളെ ശാസ്ത്രത്തിന്റെ ഉത്സവ ദിനങ്ങളാക്കി മാറ്റി. ശാസ്ത്രം ഇവരുടെ തലച്ചോറുകളിലൂടെ ഇനിയും വളരട്ടെ. ഇതേ മണ്ണിൽ ജനിച്ച് ഇവിടെ പരീക്ഷണങ്ങൾ നടത്തി വിജയം നേടുന്ന ഒരുപാട് ശ്രീനിവാസ രാമാനുജന്മാർക്ക് ജന്മം നൽകട്ടെ നമ്മുടെ ഈ മണ്ണ്. അതിനുള്ള പ്രചോദനമായി മാറട്ടെ ഓരോ ശാസ്ത്രോത്സവവും. സമയത്തോ അല്ലെങ്കിൽ കർവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ വാഹനം സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ ഈ സിസ്റ്റം ഘടിപ്പിച്ച ഒരു വണ്ടി അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വിധേയമാവുന്നില്ല. ശാസ്ത്രത്തിന്റെ കൈകളിലേറിയാണ് മനുഷ്യൻ എന്ന ജീവി അജയനായി മാറിയത്. എന്നാൽ ശാസ്ത്രത്തെ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അപകടങ്ങളും ഉണ്ടാകും. അത്തരം എണ്ണിയാലൊടുങ്ങാത്ത അപകടങ്ങളുടെ ഉദാഹരണങ്ങളുമുണ്ട്. എൽ പി ജി വീട്ടമ്മമാരുടെ ഇന്നത്തെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മനുഷ്യന് ഇത്രത്തോളം പ്രയോജനം ചെയ്യുന്ന ഈ അത്ഭുത വാതകം പക്ഷേ നേരെ ഉപയോഗിച്ചില്ലെങ്കിൽ വരുത്തിവെക്കുക വലിയ അപകടങ്ങളാകും. ചാലയിലും കരുനാഗപ്പള്ളിയിലും നടന്ന ഗ്യാസ് ടാങ്കർ അപകടങ്ങൾ തന്നെ ഇതിന് ഉദാഹരണം. ഈ അപകടങ്ങളുടെ ദൃശ്യങ്ങൾ സ്വാധിക്കും മിഥുനും ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക നടപ്പിലാക്കിക്കൂടെയെന്ന് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ചാലയിൽ നടന്ന അപകടത്തിൽ 20 പേരാണ് മരിച്ചത്. അപ്പോൾ ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സേഫ്റ്റി എൽ പി ജി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതൊരു സാധാ എൽ പി ജി കണ്ടെയ്നറാണ്. ഹൈലി ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ഇത് ടാങ്കർ മോണിറ്ററിംഗ് റൂം, ഇത് ഇലക്ട്രിക് ലൈൻ, ഈ ഗ്രീൻ ലൈറ്റ് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിനെ കാണിക്കുന്നു. ഇത് ഫയർ സ്റ്റേഷൻ, ഇത് ട്രാഫിക് ലൈറ്റ്. ഈ ഗ്രീൻ ലൈറ്റ് വാഹനം ഓൺ പൊസിഷനിലാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ വാഹനത്തിൽ നിന്നും ഗ്യാസ് ചോർന്നാൽ എന്ത് സംഭവിക്കും? എങ്ങനെ വാഹനത്തിലുള്ളവരെയും ചുറ്റുപാടും താമസിക്കുന്നവരെയും രക്ഷിക്കും? അതായിരുന്നു ഇവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നം. ചോർച്ച ഉണ്ടായാൽ അത് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനമെന്ന് ഇവർക്ക് മനസ്സിലായി. അത് കണ്ടെത്താൻ ഒരു സെൻസർ ഉണ്ടാക്കാനും തീരുമാനിച്ചു. സെൻസർ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സെൻസറാണെങ്കിൽ സെൻസറിനകത്ത് ഇലക്ട്രിക് കോയിൽസ് ആണ്. ഇലക്ട്രിക് കോയിൽസിനകത്ത് എൽ പി ജി അകത്തൊരു സബ്സ്റ്റൻസ് ഉണ്ട്, ഈഥൈൽ കാർബണേറ്റ് എന്ന് പറയുന്നത്. അത് ചെല്ലുമ്പോഴാണ് ഇത് ഇതിനകത്ത് ഇലക്ട്രോൺ ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അപ്പോഴാണ് ഈ എൽ പി ജി സെൻസർ ആക്റ്റീവ് ആകുന്നത്. അങ്ങനെ ആദ്യത്തെ പ്രശ്നത്തിന് പരിഹാരമായി. എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് അറിയുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മറ്റ് നടപടികളും സ്വീകരിക്കണം. ഗ്യാസ് ചോർച്ച സെൻസർ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വാഹനം ഓഫാക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനം ഇവരുടെ കണ്ടുപിടുത്തത്തിലുണ്ട്. ഒപ്പം തന്നെ വലിയ അപായ ശബ്ദവും പുറപ്പെടും. ഇതിന് ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം എസ്കേപ്പ് ചെയ്യാൻ അത് സഹായകമാകും. വയർലെസ് സംവിധാനത്തിലൂടെ ടാങ്കർ മോണിറ്ററിംഗ് റൂമുമായി ഈ വാഹനം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ടാങ്കർ മോണിറ്ററിംഗ് റൂമിൽ ഏത് വാഹനത്തിന്റെയാണോ എൽ പി ജി ലീക്കേജ് ആയത് ആ വാഹനത്തിന്റെ നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അടുത്ത് തന്നെയുള്ള ഇലക്ട്രിക് ലൈൻ വയർലെസ് സംവിധാനത്തിലൂടെ ഓഫ് ആവുകയും ഫയർ സ്റ്റേഷനിൽ സിഗ്നൽ ലഭിക്കുകയും ചെയ്യും. ട്രാഫിക് ലൈറ്റ് റെഡായി മാറുകയും ചെയ്യും. അതിനാൽ നമുക്ക് ഇതുവഴി വരുന്ന വാഹനങ്ങളെ തടയുവാനാകും. ഇപ്പോൾ സെൻസർ എൽ പി ജി പ്രസൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വാഹനത്തിന്റെ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അടുത്തുള്ള ഇലക്ട്രിക് ലൈൻ ഓഫ് ആയിട്ടുണ്ട്. ഫയർ സ്റ്റേഷനിൽ സിഗ്നൽ ലഭിച്ചു. ട്രാഫിക് ലൈറ്റ് റെഡ് ആയിട്ട് മാറി. പ്രകാശം എന്നും ശാസ്ത്രജ്ഞരെ ചിന്തിപ്പിച്ച വിഷയമാണ്. ന്യൂട്ടനും ഐൻസ്റ്റീനുമെല്ലാം പ്രകാശത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് ഏറെ ചിന്തിച്ചു. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് പ്രകാശം. പ്രകാശത്തെ ഓടിത്തോൽപ്പിക്കാൻ പ്രപഞ്ചത്തിൽ മറ്റാർക്കും കഴിയില്ല. പ്രകാശവേഗത്തെക്കുറിച്ച് ചിന്തിച്ചാണ് ഐൻസ്റ്റീൻ സമയരഥത്തിന്റെ യാത്ര സ്ഥിരമല്ലെന്ന് തെളിയിച്ചത്. പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശാസ്ത്രോത്സവ വേദിയിലും ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു. പ്രകാശത്തിന്റെ സഞ്ചാരപാത കാഴ്ചയായി ഇവിടെ നിറഞ്ഞു. വരകളിൽ കണ്ടിരുന്ന ഫോക്കസും ലെൻസിലൂടെയുള്ള പ്രകാശത്തിന്റെ സഞ്ചാരവുമെല്ലാം ഇവർ നേരിട്ട് ദൃശ്യങ്ങളാക്കി മാറ്റി.
പ്രത്യേക തരത്തിലൊരുക്കിയ ദ്രാവകവും രണ്ട് ലേസർ ലൈറ്റുകളും ഉപയോഗിച്ചാണ് പ്രകാശത്തിന്റെ സഞ്ചാരത്തിലെ അത്ഭുതങ്ങൾ ഇവർ വിവരിച്ചത്. ലൈറ്റിന്റെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ഒരു ഫിനോമിനം കാണാം. ക്രിട്ടിക്കൽ ആംഗിൾ 90 ഡിഗ്രിയുടെ എബോവ് ആവുമ്പോൾ ലൈറ്റിന് ഉണ്ടാകുന്ന വ്യത്യാസം, ക്രിട്ടിക്കൽ ആംഗിൾ 90 ഡിഗ്രി എബോവ് ആവുമ്പോൾ ലൈറ്റിനുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. ഈ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഈ റേ ആ ഇൻസിഡന്റ് സർഫസിൽ വെച്ച് ഇൻസിഡന്റ് ആയിട്ട് നേരെ താഴേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. ടോട്ടൽ എനർജി താഴേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ ഇത് സാധാരണ ഒരു റേ ഡയഗ്രത്തിൽ കൂടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രകാശത്തെ പോലെ തന്നെ ശബ്ദവും ശാസ്ത്രവിസ്മയമാണ്. പ്രകാശവേഗത്തിനൊപ്പം ശബ്ദവേഗവും എന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായി ശബ്ദത്തിന്റെ സഞ്ചാരത്തെ അവതരിപ്പിച്ചത് എറണാകുളത്ത് നിന്നുള്ള അധ്യാപകനായ ജോജോ വിക്ടറാണ്. ട്യൂബിന്റെ അകത്ത് തെർമോകോൾ പൗഡർ ഇട്ടിരിക്കുകയാണ്. പാട്ടിനനുസരിച്ച് ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ഇതിലെ കമ്പനം വൈബ്രേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേക രീതിയിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ വെവലത്തിനനുസരിച്ച് വ്യത്യാസം അനുസരിച്ച് വൈബ്രേഷൻ്റെ സ്പീഡും മാറും, അതിൻ്റെ ഹൈറ്റും ലെങ്ത്തും ഒക്കെ മാറുന്നുണ്ട്.